നമസ്കാരം ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തിരച്ചിൽ തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കത്തയച്ചു രക്ഷാപ്രവർത്തനങ്ങൾ തുടരാൻ നിർദ്ദേശങ്ങൾ നൽകാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് മുഖ്യമന്ത്രി അയച്ച കത്തിൽ പറയുന്നു ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ടീമുകളുടെ ശ്രമങ്ങൾക്ക് മുഖ്യമന്ത്രി നന്ദിയും അറിയിച്ചു അതേസമയം ഷിരൂരിൽ വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച വിവരം കേരളത്തെ ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന കാര്യം മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു തീരുമാനം കൂടിയാലോചനകൾ ഇല്ലാതെയാണെന്നും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നും മന്ത്രി കുറ്റപ്പെടുത്തി ഇന്നലെ വരെ പറയാത്ത കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് പറഞ്ഞത് എന്നും മന്ത്രി പറഞ്ഞു ദൗർഭാഗ്യകരമായ ഒരു നിലപാടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെക്കരുത് എന്നും മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു യോഗ തീരുമാനം നടപ്പിലാക്കേണ്ടത് കർണാടക സർക്കാരാണ് കേരള മന്ത്രിമാർക്ക് അവിടെ പോകാനേ പറ്റൂ കേരള സർക്കാർ ആകുന്നതുപോലെ ചെയ്തു മറ്റൊരു സംസ്ഥാനത്തെ ദൗത്യത്തിൽ ഇടപെടുന്നതിൽ കേരളത്തിന് പരിമിതികൾ ഉണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായി കല്യാശ്ശേരി എം എൽ എ എം വിജിനും പറഞ്ഞു രക്ഷാദൌത്യത്തിന് നാവികസേനയുടെ കൂടുതൽ സഹായം അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചിരുന്നു സേനയിൽ നിന്നും കൂടുതൽ ആളുകളെ അടിയന്തരമായി ഷിരൂരിലേക്ക് അയക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന അതുപ്രകാരം സൈനിക സംഘത്തെ അയയ്ക്കുകയും ചെയ്തിരുന്നു വിഷയത്തിൽ കേരള സർക്കാർ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് ദിവസങ്ങളായി ശിരൂരിൽ പുരോഗമിക്കുന്ന രക്ഷാദൌത്യത്തിന് നാവികസേനയുടെ കൂടുതൽ സഹായം ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു നാവികസേനയുടെ സതേട്ട് ഈസ്റ്റേൺ കമാൻഡുകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരെയും അത്യാധുനിക സംവിധാനങ്ങളും ഷിരൂരിലേക്ക് എത്തിക്കണമെന്നായിരുന്നു മുഖ്യമന്ത്രി പ്രതിരോധമന്ത്രിക്കയച്ച കത്തിൽ ആവശ്യപ്പെട്ടത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് ആ സമയവും മുഖ്യമന്ത്രി കത്തയച്ചിരുന്നു നാവികസേനയിൽ നിന്ന് കൂടുതൽ വിദഗ്ധരും അത്യാധുനിക ഉപകരണങ്ങളും എത്തുന്നത് രക്ഷാദൌത്യത്തെ സഹായിക്കുമെന്ന് കരുതുന്നതായിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കത്തിലെ പരാമർശം ശിരൂരിൽ വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച വിവരം ഔദ്യോഗികമായി ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീരുമാനങ്ങൾ ഇനിയും എടുക്കാനിരിക്കുന്നതേയുള്ളൂ കാർവാർ എം എൽ എ പറയുന്നതനുസരിച്ച് വൈകിട്ടോടുകൂടി തീരുമാനമുണ്ടാകും എന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഈ സമയം വരെ തീരുമാനമൊന്നും വന്നിരുന്നില്ല ഇനിയിപ്പോൾ എന്തായിരിക്കും തീരുമാനം എന്നുള്ള കാര്യത്തെക്കുറിച്ച് സംശയങ്ങൾ നിലനിൽക്കുകയാണ് തെരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായി എം വിജിൻ എം എൽ എ നേരത്തെ കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു അർജുൻ ഇല്ലാതെ എങ്ങനെ പോകും എന്നതായിരുന്നു ബന്ധു ജിതിൻ ചോദിച്ചത് കുടുംബത്തോടെന്ത് പറയും തിരച്ചിൽ സ്ഥിരമായി നിർത്തുകയാണോ എന്ന് സംശയിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു സർക്കാർ ഔദ്യോഗികമായി തീരുമാനം അറിയിക്കും വരെ തുടരും തിരച്ചിൽ എന്നാണ് പിന്നീട് വന്ന വാർത്തകൾ ഇത്തരത്തിൽ ഒരു തിരച്ചിൽ ഇപ്പോൾ അവിടെ നടക്കുന്നില്ല വഞ്ചികളൊക്കെ കരയ്ക്ക് കയറ്റിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ ഒരു അനിശ്ചിതത്വം തിരച്ചിലിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്നുള്ള ഒരു നിലപാടാണ് കർണാടക സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇനി തിരച്ചിൽ തുടരണമെങ്കിൽ ബാർജ് എത്തിക്കണം തമിഴ്നാട്ടിൽ നിന്ന് ബാർജ് എത്തിക്കാൻ കുറഞ്ഞത് നാല് ദിവസം എടുക്കും റോഡ് മാർഗമേ ബാർജ് എത്തിക്കാൻ സാധിക്കൂ ഇതിനുള്ള ശ്രമം നടത്തുന്നു എന്നും എം അറിയിച്ചിരുന്നു കേരളത്തിലെ ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നുവെന്നും കാർവാർ എം എൽ പറഞ്ഞിരുന്നു